സ്പോട്ട് റിപ്പോർട്ടർ തുടരുന്നു നമ്മളിനി നേരെ പോകുന്നത് തിരുവല്ല നിരണത്തേക്കാണ് അവിടെ കൃഷ്ണമോഹനുണ്ട് തിരുവല്ലയിലെ പ്രശ്നം മഞ്ഞപ്പിത്തമല്ല പക്ഷിപ്പനിയാണ് അവിടെ ഒരു താറാവ് വളർത്തു കേന്ദ്രത്തിലാണ് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഈ രോഗം ആദ്യം കണ്ടെത്തിയ താറാവ് വളർത്തു കേന്ദ്രത്തിലെ താറാവുകളെ കൊന്നെടുക്കാനാണ് തീരുമാനം ഈ ഒരു നടപടി മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന കാര്യവും ആലോചനയിലുണ്ട് കൃഷ്ണമോഹനുണ്ട് കൃഷ്ണമോഹൻ എന്താണ് സ്ഥിതി എന്താണ് സാഹചര്യം എന്താണ് ആരോഗ്യവകുപ്പ് പറയുന്നത് എത്രത്തോളം ആശങ്ക അല്ലെങ്കിൽ എത്രത്തോളം ജാഗ്രത അവിടെ ആവശ്യമുണ്ട് എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സന്ദീപ് കഴിഞ്ഞ ആഴ്ചകളിൽ കുട്ടനാട് മേഖലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു അതേ തുടർന്നാണ് ഇപ്പോൾ അപ്പർ കുട്ടനാട് മേഖല അതായത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ഭാഗം ഉൾപ്പെടുന്ന നേരിടണത്തിപ്പോൾ ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതെന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൻ്റെ അടക്കം വിലയിരുത്തൽ മൃഗസംരക്ഷണ വകുപ്പും ആ കാര്യമാണ് പറയുന്നത് എന്തായാലും കഴിഞ്ഞ ആഴ്ചയാണ് ഈ സർക്കാരിൻ്റെ കീഴിലുള്ള താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ ഇത്തരത്തിൽ കൂട്ടത്തോടെ താരാവുകൾ ചത്തത് അതിനുശേഷം അതിൻ്റെ പരിശോധനയ്ക്കായി സാമ്പിളുകൾ എടുത്ത് അയച്ചിരുന്നു കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഇന്നലെയാണ് അതിന് സ്ഥിരീകരണം വരുന്നത് പക്ഷിപ്പനിയാണെന്നുള്ളത് എന്തായാലും അന്ന് ഈ കൂട്ടത്തോടെ താറാവുകൾ ചത്തപ്പോൾ തന്നെ ഈ പ്രദേശത്താകെ പഞ്ചായത്തിലാകെ ജാഗ്രത പുറപ്പെടുവിക്കുകയും ഈ വളർത്തു പക്ഷികളെ അടക്കമുള്ള ആളുകളോട് ജാഗ്രത പുലർത്താനും പറഞ്ഞിരുന്നു അന്ന് മുതൽ തന്നെ ജാഗ്രത ഈ മേഖലയിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഈ സ്ഥിരീകരണം വന്ന സ്ഥിതിക്കാണ് ഇപ്പോൾ നാളെ മുതൽ കള്ളിംഗ് നടപടികൾ ിക്കുന്നത് ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ച താറാവ് വളത്തിൽ കേന്ദ്രത്തിനുള്ളിലെ താറാവുകളെ ആകും ആദ്യഘട്ടത്തിൽ കൊന്നൊടുക്കുക അതിനുശേഷം ആവശ്യമെങ്കിൽ പരിശോധന നടത്തിയ ശേഷം തദ്ദേശ സ്ഥാപനത്തിന് ചുമതലയാണ് മറ്റ് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തു പക്ഷികളെ കൂടി ആവശ്യമെങ്കിൽ ഉന്മൂലനം ചെയ്യേണ്ട നടപടിയിലേക്ക് പോകുക നിലവിൽ ഈ താറാവ് വളർത്തൽ കേന്ദ്രത്തിനുള്ളിലെ പക്ഷികളെ കൊന്നൊടുക്കാനാണ് കൊടുക്കാനാണ് താറാവുകളെ കൊന്നുകൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നാളെ ഏതാണ്ട് പത്ത് മണിക്ക് ശേഷം നടപടി തുടങ്ങുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് സ്ഥിരീകരണം വന്ന ശേഷം ഇന്ന് രാവിലെ മന്ത്രി അടക്കം പങ്കെടുത്ത ഓൺലൈനിൽ ഒരു അവലോകന യോഗം ചേർന്നിരുന്നു അതിലാണ് ഈ തീരുമാനമെടുത്തത് എന്തായാലും ഈ കുട്ടനാട്ടിലുണ്ടായ പക്ഷിപ്പനി അതിനെ തുടർന്ന്